ലെനിൻ രാജേന്ദ്രന്റെ പുതിയ ചിത്രം ഇടവപ്പാതിയുടെ ആദ്യഘട്ട ചിത്രീകരണം മൂന്നാറിലും പരിസരത്തുമായി പൂർത്തിയായി. ഇന്ത്യയിലെ ടിബറ്റൻ ജനതയുടെ ജീവിതത്തിലൂടെ ഹൃദയസ്പർശിയായ പ്രണയകഥ പറയുന്ന സിനിമയിൽ യോധയിലൂടെ ബാലതാരമായി എത്തിയ സിദ്ധാർത്ഥും മനീഷ കൊയ്രാളയുമാണ് പ്രധാന വേഷങ്ങൾ. ഗ്രീൻ സിനിമയുടെ ബാനറിൽ ലെനിൻ രാജേന്ദ്രൻ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഇടവപ്പാതി. ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്ന ടിബറ്റൻ ജനതയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇടവപ്പാതിയുടെ കഥ പുരോഗമിക്കുന്നത്. രാജ്യമില്ലാ രാജ്യത്ത് കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ ധർമ്മസങ്കടങ്ങളും ആത്മരോധനങ്ങളും പറയുന്നതിനൊപ്പം ഹൃദയസ്പർശിയായ ഒരു പ്രേമബന്ധത്തിന്റെ വികാര തീക്ഷ്ണതകളുമാണ് ലെനിൻ രാജേന്ദ്രൻ ഇടവപ്പാതിയുടെ പ്രേക്ഷക മനസ്സുകളിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന, അതിൻ്റെ വികാരങ്ങളുമായി പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്ന, എമ്പതി എന്നൊക്കെ പറയുന്ന ആ ഒരു ഒന്ന് സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു പുതിയ അനുഭവമായി മാറണം എന്നാണ് ഞാൻ എൻ്റെ സിനിമയിലൂടെ കാട്ടാൻ ശ്രമിക്കുന്നത്. കഠിനമായ അനുശാസനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു യുവ ബുദ്ധ സന്യാസിയും ബുദ്ധിസത്തെയും ഈ ബുദ്ധഭിക്ഷുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മോഹങ്ങളും ഇടകലരുന്ന ഈ ചിത്രത്തിൽ ബുദ്ധഭിക്ഷുവായി എത്തുന്നത് യോദ്ധയിലൂടെ ബാലതാരമായി എത്തി മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച നേപ്പാൾ സ്വദേശി സിദ്ധാർത്ഥാണ്. I'm getting a great opportunity to work with the director, great director Lenin Rajendran, and great cinematographer Madhu Ambat, and of course Manisha Koirala, you know. It's a very nice and exciting, I take it as a great opportunity in my life. Yeah, Manisha Koiralayana idavapadile oru mukhya kadapathramayi ethunnathu, and I think it's beautifully told, you know, and the relationship between mother and daughter. There is a person like a rich man who the family is kind of indebted to, and he tries to kind of exploit and stuff like that. So but it has a many in a main story, it has many subtext, you know, so which is I think the way Lenin sir is telling is brilliant. So I just hope the audience also likes the film the way as much as we are liking to act in this film. മൂന്നാറിലെ കന്നിമല ബംഗ്ലാവിലും മറ്റുമായി ആദ്യഘട്ട ചിത്രീകരണം പൂർത്തിയാക്കിയ ഇടവപ്പാതിയുടെ അടുത്ത ലൊക്കേഷൻ എറണാകുളവും പരിസരവുമാണ്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ്.